നമസ്കാരം, ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു കാര്യം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബർ ആണെങ്കിലും നിങ്ങളിപ്പോൾ ഒരു ചാനൽ നടത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വളർന്നു വരികയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാനൊക്കെ വന്ന സമയത്താണെങ്കിൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡർ വെച്ച് തന്നെ നിലനിന്ന് പോകാൻ പറ്റുന്ന ഒരു സമയമാണ്. അത്യാവശ്യം ഒരുപാട് പേരൊന്നും ഒരുപാട് ചാനൽസൊന്നും ഇല്ല. ഇപ്പോൾ ഒരുപാട് ചാനൽസ് മലയാളത്തിൽ തന്നെ, ടെക്നോളജി ചാനൽസ് ഒരുപാട് മലയാളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് നമുക്ക് ഒരു നിലയിൽ എത്തിച്ചേരാനായിട്ട്. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പഴയ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു സ്ക്രീൻ റെക്കോർഡർ വെച്ച് ആദ്യം സ്റ്റാർട്ട് ചെയ്താൽ മതി, ഹെഡ്സെറ്റ് വെച്ച് റെക്കോർഡ് ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ വക കാര്യങ്ങളൊന്നും നടക്കത്തില്ല. സ്ക്രീൻ റെക്കോർഡറൊക്കെ ആൾക്കാർക്ക് മടുത്തു തുടങ്ങി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ക്രീൻ റെക്കോർഡർ ഒഴിവാക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ട് ആ വീഡിയോ ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇപ്പോൾ എല്ലാവരും ക്വാളിറ്റി ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മൈക്കിൻ്റെ കാര്യത്തിൽ 500 രൂപ, 300 രൂപ, 150 രൂപയ്ക്ക് വരെ മൈക്കുണ്ട്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ മൈക്ക് നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാം. നമുക്ക് ഒരുവിധം യൂസ് ചെയ്യാൻ പറ്റുന്ന മൈക്കാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു നോർമൽ ഹെഡ്സെറ്റിൽ റെക്കോർഡ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഭേദം, ഒരുപാട് നല്ല ക്വാളിറ്റി ആയിരിക്കും ആ ഒരു മൈക്കിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേരിപ്പോൾ ചെയ്യുന്ന വീഡിയോസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവത്തില്ല. ഉദാഹരണത്തിന് എൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഞാൻ എപ്പോഴും ആൾക്കാർ ചെയ്യുന്നത് പോലത്തെ വീഡിയോസാണ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം എൻ്റെ ചാനൽ വളരാത്തത്. ഇപ്പോൾ വളർന്നിട്ടുണ്ട്. എന്നാലും ഞാൻ തുടങ്ങിക്കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് തുടങ്ങിയവരൊക്കെ ഇപ്പോൾ നല്ല നിലയിലെത്തിയിട്ടുണ്ട്. അതിലെനിക്ക് അസൂയൊന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ ഒരു കുറ്റം എന്ന് തെറ്റെന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ടെക്നോളജി വീഡിയോ ആണെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ഇനി യൂട്യൂബിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ കാശ് വരുന്നത് നോക്കിയിട്ട് നിങ്ങൾ യൂട്യൂബിൽ ഇരിക്കരുത്. കാശ് വരുന്നത് നോക്കി യൂട്യൂബിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 രൂപ പോലും കിട്ടത്തില്ല. ഞാനത് കൺഫേം ആയിട്ട് പറയാം. കാശ് നോക്കി ഇരിക്കരുത്. നിങ്ങൾ വീഡിയോ ഒരു ഇഷ്ടത്തോടു കൂടി വീഡിയോ ചെയ്യുക, കാശ് പുറകെ വന്നോളും. ഞാൻ പറയുന്നത് എക്സൈറ്റ് ആയിട്ട് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. വേറെ ഒരുപാട് എന്ന് വെച്ചാൽ, പിന്നെ ആ ഒരു കാര്യം, ഉടായ്പ് വീഡിയോസ് ഇടരുത്. ദയവു ചെയ്ത് ഉടായ്പ് വീഡിയോസ് ഇടരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ഒരു മലയാളത്തിൽ തന്നെ ടെക്നോളജി ചാനലാണ്, ഒരു വലിയൊരു ടെക്നോളജി ചാനലാണ്, ഒരു 50,000 സബ്സ്ക്രൈബേഴ്സിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലാണ്. ഒരു വീഡിയോ ഇട്ടത് കണ്ട് ഞാൻ പരീക്ഷിച്ച് നോക്കി. അപ്പോൾ പക്ഷേ ആ ഒരു വീഡിയോ തെറ്റായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. കാരണം ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്കത് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുന്നു. നമ്മൾ എന്താ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണുന്നു. വീഡിയോ കാണുമ്പോൾ കിട്ടും നമുക്ക് ആ പറഞ്ഞ കാര്യം, ആ വീഡിയോയിൽ പറയുന്ന ആ പുള്ളിക്കാരൻ, ആ യൂട്യൂബർ പറയുന്ന കാര്യം നമുക്കും കിട്ടും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ കടമ്പകൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതൊന്നും ആ ഒരു വീഡിയോയിൽ എടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരെ ഒരുമാതിരി വിഡ്ഢിയാക്കുന്ന ടൈപ്പ് വീഡിയോസാണ് ഇടുന്നത്. ഇത് ഞാൻ പരസ്യമായിട്ട് ഒരുപാട് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരു ആരും, നിങ്ങൾ വളർന്നു വരുന്ന ആൾക്കാരും അത് ചെയ്യരുത്. നിങ്ങൾ ജെന്യുവിൻ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടാൽ എന്തെങ്കിലും നിങ്ങളുടെ വീഡിയോസ് കയറി ക്ലിക്കാവും. കാരണം നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ലേ. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്കിപ്പോൾ ഒരു 10 വ്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ആ 10 പേർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുക. 2 വ്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ആ 2 പേർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുക. അപ്പോൾ ആ 2 പേരിൽ ഒരാൾ നിങ്ങളെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആ നാളെ അടുത്ത വീഡിയോയിൽ ആ 2 പേരെയും കൊണ്ടും നല്ലത് പറയിപ്പിക്കണം. അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്കിതിനകത്ത് മുന്നേറാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് തരാനുള്ള ഒരു ഇൻഫർമേഷൻ. ഈ ഒരു ഇൻഫർമേഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് തരുന്ന ബെല്ലൈക്കണിലും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുപിടുന്നതായിരിക്കും. ബൈ.